Question. The vertical part between two threads is called. The vertical part between two threads is called. Options. Thread, waist slab, riser, landing. രണ്ട് ത്രെഡിൻ്റെ ഇടയിലുള്ള വേർട്ടിക്കൽ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ റൈസർ. ഹൊറിസോണ്ടൽ പാർട്ടാണെങ്കിൽ ത്രെഡായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫോർ ഗ്രേറ്റർ വിഡ്ത് ആൻഡ് ലോങ്ങർ സ്പാൻ ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റെയർ ഈസ് ഡാഷ്. ഫോർ ഗ്രേറ്റർ വിഡ്ത് ആൻഡ് ലോങ്ങർ സ്പാൻ The most suitable stair is dash. Stone stair, RCC stair, wooden stair, brick stair. Greater width, longer span. അതായത് ഒരുപാട് നീളത്തിൽ നമുക്ക് സ്പാനിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റെയറിലാണ്? ആൻസർ RCC സ്റ്റെയർ. തേർഡ് ക്വസ്റ്റ്യൻ. The stair in which all steps are constructed is same direction is called dash stair. The stair in which all steps are constructed is same direction is called dash stair. Bifurcated, straight, open well, dog-legged. Straight ആയിട്ട് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത് ഏത് സ്റ്റെയറിലാണ്? Answer, straight stair. Fourth question. The minimum width of stair in residential building is about dash. The minimum width of stair in residential building is about dash. 55 centimeter, 65 centimeter, 45 centimeter, 85 സെൻറ്റിമീറ്റർ. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കേസിൽ കുറഞ്ഞത് 85 സെൻറ്റിമീറ്റർ എങ്കിലും അതിൻ്റെ വിടുത്ത് വേണം. സ്റ്റെയറിൻ്റെ വിടുത്ത് മിനിമം എന്ന് പറയുന്നത് 85 ആണ്. അതിൽ കുറയാൻ പാടില്ല. സോ ദ ആൻസർ ഈസ് 85 സെൻറ്റിമീറ്റർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ആസ് എ റൂൾ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 12 സ്റ്റെപ്സ് ആൻഡ് ലെസ് ദാൻ ഡാഷ് steps. As a rule, a flight should not consist of more than 12 steps and less than dash steps. Options 3, 5, 9, 6. ഒരു സ്റ്റെയറിൻ്റെ അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ 12 ഫസ്റ്റ് ഫ്ലൈറ്റിൽ എന്ന് പറയുന്നത് 12 സ്റ്റെപ്പിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയിൽ കുറയാൻ പാടില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് 3. സിക്സ്ത് ക്വസ്റ്റ്യൻ. ദ പ്രൊജക്ഷൻ ഓഫ് ത്രെഡ് ബിയോണ്ട് ദി റൈസർ ഈസ് കോൾഡ്. ദ പ്രൊജക്ഷൻ ഓഫ് ത്രെഡ് ബിയോണ്ട് ദി റൈസർ ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഓപ്പൺ വാൾ സ്റ്റെയർ, ലാൻഡിംഗ്, നോയിസിംഗ്. All of this. എന്താണ് ദ പ്രൊജക്ഷൻ ഓഫ് ത്രെഡ് ബിയോണ്ട് ദി റൈസർ ഈസ് കോൾഡ്. അതായത് ത്രെഡിൻ്റെ പുറത്തേക്കുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അതായത് സ്റ്റെയറിൽ ത്രെഡെന്ന് റൈസറിലേക്ക് ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവും. പ്രൊജക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? നോയിസി. സെവൻത് ക്വസ്റ്റ്യൻ. ദ സ്റ്റെയർ കേസ് ഷാൾ ഹാവ് ഏരിയ നോട്ട് മോർ ദാൻ The staircase shall have area not more than 22 m², 5 m², 35 m², 12 m². Answer 12 m². സ്റ്റെയർകേസിൻ്റെ കേസിൽ ഒരിക്കലും 12 m² കൂടുതൽ ഏരിയ പാടില്ല. എയ്ത്ത് ക്വസ്റ്റ്യൻ. A thumb rule for suitably proportioning the tread and riser of his chair, like rise in centimeter plus going in centimeter is dash. A thumb rule for suitably proportioning the tread and risers of his chair, like
rise in centimeter plus going in centimeter is dash. 70 to 75, 40 to 45, 50 to 55, 60 to 65. എന്താണ് ചോദിച്ചിട്ടുള്ളത്? തമ്പൂൾ അനുസരിച്ച് ഒരു ത്രെഡും സ്റ്റെയറിലെ ത്രെഡും റൈസും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് വരിക? ത്രെഡിനെ നമ്മൾ സോറി ത്രെഡല്ല ഗോയിങ് ഗോയിങ് നമ്മൾ സെൻറ്റിമീറ്ററിലും റൈസിന് സെൻറ്റിമീറ്ററിലും എടുത്താൽ ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടണം. ഏതാണ് ആൻസർ? 40 to 45. 9th question. The concrete slab recommended for beams and slab is. The concrete slab recommended for beams and slabs is 30 to 125 mm, 25 to 50 mm, 50 to 100 mm, 60 to 150 mm. Answer 30 to 125 mm. 10th question. In a flight, how many number of rises are there if 12 number of thread are provided? In a flight, how many number of rises are there in for 12 number of thread are provided? 10, 11, 13, 12. ഒരു ഫ്ലൈറ്റിൻ്റെ കേസിൽ റൈസേഴ്സ് എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ സോറി, ത്രെഡ് എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ റൈസിൻ്റെ എണ്ണം എത്രയായിരിക്കും? എന്താണ് ചോദിച്ചത്? ഹൗ മെനി നമ്പർ ഓഫ് റൈസേഴ്സ് ആർ ദർ ഇൻ ഫോർ 12 നമ്പർ ഓഫ് ത്രെഡ്. അതായത് ത്രെഡ് 12 ആണെങ്കിൽ റൈസ് എപ്പോഴും അതിനെക്കാട്ടും ഒരെണ്ണം കൂടുതലായിരിക്കും. സോ ദ ആൻസർ ഈസ് 13. 11th ക്വസ്റ്റ്യൻ. The step of a stone stair which are formed of thread only are called dash. The step of a stone stair which are formed of thread only are called dash. Built up steps, cantilever thread slab, spandrel step, thread and riser step. Answer cantilever thread slab. 'The horizontal plane part of step is called waist slab, landing, riser, thread. Horizontal part of step എന്ന് പറയുന്നത് എന്താണ്? Thread. 13th question. The vertical number provided in between steps and handrail are called dash. The vertical number provided in between steps and handrail are called dash. Winder, thread, soffit, baluster. അതായത് സ്റ്റെപ്സിൻ്റെയും ഹാൻഡ് റെയിലിൻ്റെയും ഇടയിൽ കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ബാലുസ്റ്റേഴ്സ്. 14th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റെയർ കേസ് ദ ഫ്ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് വിൻഡേഴ്സ് ഓൺലി. ഇൻ വിച്ച് സ്റ്റെയർ കേസ് ദ ഫ്ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് വിൻഡേഴ്സ് ഓൺലി. ഹിയർ സ്റ്റെയർ സ്ട്രെയിറ്റ് സ്റ്റെയർ, ഡോഗ് ലെഗ് സ്റ്റെയർ, ഇൻ എ സർക്കുലർ സ്റ്റെയർ, ജിയോമെട്രിക്കൽ സ്റ്റെയർ. എന്താണ് ചോദ്യം? ഏത് സ്റ്റെയറിലാണ് വിൻഡേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ളത്? ആൻസർ ഇൻ എ സർക്കുലർ സ്റ്റെയർ. 15th ക്വസ്റ്റ്യൻ. ദ വിഡ്ത് ഓഫ് ദി സ്റ്റെയർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ദ വിഡ്ത് ഓഫ് ദി സ്റ്റെയർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 meter, 2 meter, 1.88 meter, 1.78 meter.
ഒരു സ്റ്റെയറിൻ്റെ കേസിൽ അതിൻ്റെ വിടുത്ത് എത്രയിൽ കുറയാൻ പാടില്ല? 1 മീറ്റർ. 16th question. For a good stair, headroom is not less than dash. For a good stair, headroom is not less than dash. 3 meter, 1.5 meter, 2 meter, 1 meter. ഒരു സ്റ്റെയറിൻ്റെ കേസിൽ അതിൻ്റെ ഹെഡ്റൂമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതായിരിക്കും ഇത്രയിൽ കുറയാൻ പാടില്ല. 2 മീറ്റർ. 17th question. A stair having space between its forward and backward flight is known as. A stair having space between its forward and backward flight is known as. Line of noising, open well stair, contracted well stair, closed well stair. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു ഏത് സ്റ്റെയറിലാണ് ബാക്കിലും ഫ്രണ്ടിലും സ്പേസ് ഉള്ളത്, അതായത് ബാക്കും ഫ്രണ്ടും ഓപ്പൺ ആയിട്ടുള്ളത് ഏത് സ്റ്റെയറിലാണ്? ആൻസർ: ഓപ്പൺ വെൽ സ്റ്റെയർ. 18th ക്വസ്റ്റ്യൻ. ദ ക്യാബിൻ ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ കവറിംഗ് റൂഫ് ഓവർ സ്റ്റെയർ കേസ് ഈസ് കോൾഡ്. ദ ക്യാബിൻ ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ കവറിംഗ് റൂഫ് ഓവർ സ്റ്റെയർ കേസ് ഈസ് കോൾഡ്. മമ്മൂട്ടി: ഫ്ലോർ, റൂഫ്, ചജ്ജ. ആൻസർ: മമ്മൂട്ടി. 19th question. A continuous group of steps is called. A continuous group of steps is called. Noising, flight, baluster, all of this. ഒരു കണ്ടിന്യൂ ഒരു കൂട്ടം സ്റ്റെപ്പിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടി ചേർന്നതിനാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ ടു ഫ്ലൈറ്റ് ഓഫ് എ സ്റ്റെയർ ഈസ് നെയിംഡ് ആസ്. എ പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ ടു ഫ്ലൈറ്റ്സ് ഓഫ് എ സ്റ്റെയർ ഈസ് നെയിംഡ് ആസ്. സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് സ്റ്റെയർ, ജോയിൻറ്റ് പ്ലാറ്റ്ഫോം, ലാൻഡിംഗ്, നൺ ഓഫ് ദീസ്. എന്താണ് ചോദ്യം? രണ്ട് ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ്സ് നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും, അതായത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും ചെറിയ. ആ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല, അവിടെ നിന്ന് ശേഷം പിന്നെ നമ്മൾ കയറും. അപ്പോൾ ആ ഒരു സ്പേസിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരെന്താണ്? ലാൻഡിംഗ്.